திருகள் எரியும் திருவள்ளாரில் தீரா ஸ்நேகத்தின் தீரிகளெற்றோ பூக்கள் அலங்கரிக்கும் பொன்வேதி புண்ணியத்தின் பூக்களெற்றோ திருகள் எரியும் திருவள்ளாரில் தீரா ஸ்நேகத்தின் தீரிகளெற்றோ பூக்களலங்கரிக்கும் பொன்வேதி புண்ணியத்தின் பூக்களெற்றோருக்கு அணி சேரும் ஜனமே வெளியமைக்கணி சேருக்கு அணி சேரும் ஜனமே வெளியமைக்கணி சேரு பாடும் சமயம் சொர்க்கம் துறக்கும் சமயம் ക്രിസ്മസിന് ശേഷം ആദ്യമായിട്ട് നടക്കുന്ന ഒരു വിവാഹം, അതിന് നിമിത്തമായി തിരഞ്ഞിരിക്കുന്നത് നമ്മുടെ ടോമിച്ചന്റെയും ബിജുടെയും വാത്സല്യപുത്രൻ ടോബിൻ ആണ്. എന്ന കാര്യത്തിലും ഒത്തിരി സന്തോഷമുണ്ട്. ടോബിന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീരുവാൻ തൊട്ട് ചേർന്ന് കിടക്കുന്ന ഇടവക കൂട്ടായ്മയായ ഐ റോഡിൽ നിന്നും
സോഫിയയും ഇവിടെ സന്നിഹിതരായിരിക്കുക. സുരേഷ് കോപിടെ ശൈലി പറഞ്ഞാൽ സോഫിയയെ ഇങ്ങോട്ടെടുത്തു. സോഫിയയെ സംബന്ധിച്ചിടത്തോളം ചുള്ളിക്കര ഗ്രഹ ദുരിതം നിറഞ്ഞ ഒരു സമൂഹം തന്നെയാണ്. അമ്മ വീട്ടുകാരും ബന്ധുമിത്രാദികളുമെല്ലാം ഈ ചുള്ളിക്കരയിലുള്ളത് കൊണ്ടും ഐ റോട്ടേക്ക് എവിടെ പോയാലും പോകണമെങ്കിലും ചുള്ളിക്കരയിലൂടെ മാത്രമേ പാസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ അപരിചിതത്വങ്ങൾ ഒന്നുമില്ല. അതിൻ്റെ ചില മന്ദസ്മിതങ്ങൾ സോഫിയയുടെ മുഖത്തും പ്രകടമാകുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അറിയാവുന്നതുപോലെ കുടുംബജീവിതവും ഓരോ ജീവിതാന്തസ്സുകളുമൊക്കെ ഒരു മനുഷ്യ ജീവൻ്റെ ജീവിതത്തിൽ വലിയ ഒരു വഴിത്തിരിവായി മാറുകയാണ്. അനേകം നാളത്തെ അടുപ്പത്തിനും പരിചയത്തിനും കൂടി ആലോചനകൾക്കുമൊക്കെ ശേഷം തന്നെയാണ് ടോബിനും അതുപോലെ തന്നെ സോഫിയയും ഈ വിവാഹ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുകയെന്ന വലിയ തീരുമാനങ്ങൾ അവർ പരസ്പരം ഒന്നുചേർന്ന് എടുത്തത്. കുടുംബാംഗങ്ങളുടെ കൂട്ടോത്തരവാദിത്വവും അതിന് മികവേകി എന്നതും മറ്റൊരു വലിയ വാസ്തവമാണ്. ദൈവത്തിനു മുമ്പിൽ നിങ്ങളെ കൃത്യമായിട്ട് ചേർത്ത് വയ്ക്കുകയാണ്. കർത്താവിൻ്റെ തിരുപ്രവിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അധികം ദിവസമായിട്ടില്ല. തിരുക്കുടുംബത്തിൻ്റെ ചില ഓർമ്മകളിലൂടെയൊക്കെ നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിലൂടെ എല്ലാം കടന്നു പോവുകയാണ്. ഇന്നും പ്രഭാതത്തിന് വിശുദ്ധ കുർബാനയ്ക്കിടയിൽ വായിച്ചു കേട്ട തിരുവചന ഭാഗം ഒരുപക്ഷെ രാവിലെ ദേവാലയത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിച്ചു കാണും. ഉണ്ണീശോയുമായി പലയിടങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന വിശുദ്ധ യോസേപ്പ് പരിശകനിയാമറിയും ആ ജീവിതങ്ങൾ തങ്ങളെ പരമേൽപ്പിച്ച കുഞ്ഞിനെ അതിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അവർ ഓടുകയാണ്. ദൈവിക പദ്ധതികളെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവിക പദ്ധതി പ്രകാരം പ്രിയ സോഫി ടോവിൻ നിങ്ങൾ ഇന്ന് മുതൽ ഞങ്ങളെല്ലാവരും സാക്ഷികളാക്കി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഈ ജീവിതത്തിലും ചില പലായനങ്ങൾ പല മേഖലയിൽ നിന്നുകൊണ്ട് ദൈവിക പദ്ധതികളെ പൂർത്തീകരണത്തിനായി ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം. വീണ്ടും പറയുകയാണ്, ഒരുപക്ഷെ അത് ദൈവിക പദ്ധതികളായിരിക്കാം. എന്തുമാകട്ടെ, ആ പദ്ധതികളോട് പൂർണ്ണമായും എല്ലാ വിധത്തിലുമുള്ളൊരു ആമീൻ എന്ന മറുപടി നൽകിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നീക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദൈവാനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ പാത്രഭൂതരാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും ഇവരെ തിരുമുമ്പിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമായി കുർബാന വിശ്വാസപൂർവം തിരുമുമ്പിൽ അർപ്പിക്കും. തിരുനാളിൽ കത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. Thank you.
ഉന്നതമാം സ്വർലോകത്തിൽ സർവീശനു സ്തുതി ഗീതം ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവീശനു സ്തുതി ഗീതം ഭൂമിയിലും ശാന്തി സ്വർഗസ്ഥിതനം താതാനിൻ നാമം ബോചിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ വൃന്ദങ്ങൾ ഉൽഘോഷിപ്പോ സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ പോലുലകിൽ നെഞ്ചിത്തം നിറവേറണമേ ആവശ്യകമം ആഹാരം ഞങ്ങൾക്കെന്നരുളിയിടണമേ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരോപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ താഴ്ത്തമല്ലോ കർത്താവേ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞടീർത്ഥാവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ ഈ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ഈ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെയും നന്മയ്ക്കും വേണ്ടി ഈ വിശദമായ ഉദാശയോഗ്യതയുടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തനാകണമേ. പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷയുടെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭാരത്തിൽ വിളഞ്ഞെടുക്കുന്ന മന്ദിരവള്ളിയാകും. നിന്റെ മക്കൾ മേശകിയുറ്റും സൈത്തമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ഞങ്ങളുടെ ഈ രക്ഷണമണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ആമീൻ. സമാധാനം നമ്മോട് കൂടെ. ഞടീർത്ഥാവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകലവിധ സ്വഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ പിടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മതപ്പെടുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിനെയും നാഥന സൃഷ്ടാവുമാകുന്നു. പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കുന്ന നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവേ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ സ്ഥിരമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലി ുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ നാഥായനേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിയിടുവിൻ സർവരുമൊന്നാ പാടിടും. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ പരിപാ
പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ വിശുദ്ധരിൽ സമ്പ്രേതനായി വസിക്കുന്ന പരിശുദ്ധനോ സുദ്ധരൻ ബലവാനും അമൃതമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിന് തന്നിപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്തൈക്യം ആമേൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവനായകം ദൈവമായ കൽപ്പനയുടെയും മധുരസ്ഥനം ശ്രയിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് വരികുന്ന സ്നേഹവും സന്നരക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാലത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ പിതാമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നൈക്യം ആമേൻ സഹോദരരെ നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ പത്രോസ് ലേഖനം എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും അവർ നിങ്ങളുടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവുമാകുന്ന അനശ്വര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാകുകയും ചെയ്തിട്ടുണ്ട് സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാവും ഇവർ ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ സ്ത്രീ ബലഹീനപാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോടുകൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിശ്വം സിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ സിഹായ്ക്ക് സ്തുതി അധ്യായം രണ്ട് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഈശോയും ശിഷ്യന്മാരും വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞല്ല ഈശോ അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയുമായിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണ് എന്ന് അവൻ അറിഞ്ഞില്ല
എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ ഈ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനയിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഈശോ മിശിഹായിലെ ഏറ്റവും പ്രിയമുള്ള ടോബിൻ, സോഫിയ, ടോബിൻ്റെയും സോഫിയുടെയും മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, രണ്ട് വ്യക്തികളുടെ സന്തോഷത്തിൽ അവരവരുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ പുതിയൊരു തലത്തിലേക്ക് കടക്കുമ്പോൾ നാം അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും അവരെ അനുഗ്രഹിക്കുവാനുമൊക്കെ ആയിട്ട് ടോബിൻ്റെയും സോഫിയുടെയും മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും സ്നേഹിതരുമെല്ലാം ഇവിടെ ഒന്നുചേർന്നിരിക്കുകയാണല്ലോ. ഈ ഒരു നിമിഷത്തിൽ ആദ്യമേ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ടോബിനും സോഫിക്കും എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. എന്തു പറയണമെന്ന് പലപ്പോഴും ധ്യാനിച്ചപ്പോൾ ആദ്യമേ കടന്നു വന്നത് എന്നെ തന്നെ അലട്ടിയിരുന്ന ഒരു ചോദ്യമായിരുന്നു. തിരുപ്പട്ട സ്വീകരണത്തിനായിട്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനു വേണ്ടിയാണ് തിരുപ്പട്ടം എന്ന കൂദാശ സ്വീകരിക്കുന്നത്, തിരുപ്പട്ടം എന്ന കൂദാശ സ്വീകരിച്ച് ഒരു പുരോഹിതനായി തീരുന്നത് എന്ന്. ഇതേയൊരു ചോദ്യം ഞാൻ ടോബിനോടും സോഫിയോടും ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് വിവാഹമെന്ന കൂദാശയിലൂടെ നിങ്ങൾ പരസ്പരം ബന്ധിതരാവുകയും സഭയിൽ വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്ന്? ചിന്തിക്കാവുന്നതാണ്, പറ്റുമെങ്കിൽ ഉത്തരവും പറയാവുന്നതാണ്. ഈ ഒരു ചോദ്യം നിങ്ങളോട് എല്ലാവരോടും തന്നെ ചോദിക്കുകയാണ്, കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ വിവാഹിതരാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വിവാഹമെന്ന കൂദാശയിലൂടെ പരസ്പരം ബന്ധിതരായത്? അല്ലെങ്കിൽ സഭയിൽ മാമൂദിസ മുതൽ നമ്മൾ വ്യത്യസ്തങ്ങളായ കൂദാശകൾ സ്വീകരിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് ഈ കൂദാശകളെല്ലാം നാം സഭയിൽ സ്വീകരിക്കുന്നത് എന്ന്? ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉത്തരമുണ്ട്. അത് ഇപ്രകാരമാണ്. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ പൂർവ്വപിതാവായ അബ്രാഹത്തെ ദൈവം വിളിക്കുന്ന സംഭവം വിവരിക്കുന്നുണ്ട്. ദൈവം അബ്രാഹത്തോട് ഇപ്രകാരമാണ് പറയുന്നത്, നീ നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു നിരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വരമാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളുടെ നമ്മൾ കൂദാശകൾ സ്വീകരിക്കുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമായി തീരുക എന്നതാണ്. ടോബിൻ, സോഫി, ഇന്ന് നിങ്ങൾ വിവാഹമെന്ന കൂദാശയിലൂടെ പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ തിരുസഭാ മാതാവ് നിങ്ങളോട് പറയുന്നതും ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്, നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരണം. ടോബിൻ തൻ്റെ മാതാപിതാക്കൾക്കും സഹോദരിക്കും തൻ്റെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഇന്നുവരെ എപ്രകാരം അനുഗ്രഹമായി തീർന്നു, അപ്രകാരം തന്നെ ഇന്നു മുതൽ സോഫിക്കും സോഫിയുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരണം. അതുപോലെ തന്നെ സോഫി തൻ്റെ മാതാപിതാക്കൾക്കും സഹോദരന്മാർക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ എപ്രകാരം ഒരു അനുഗ്രഹമായി തീർന്നു, അപ്രകാരം തന്നെ ടോബിനും ടോബിൻ്റെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരണം. ഇതാണ് ആദ്യം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു ചിന്ത എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ചിന്ത എന്നത് ഇപ്രകാരമാണ്. നിങ്ങൾ പരസ്പരം ഒത്തിരി നാളുകളായിട്ട് അറിയുന്നവരാണ്, പരസ്പരം മനസ്സിലാക്കിയവരാണ്. ടോബിൻ്റെ കഴിവുകളെയും ഗുണങ്ങളെയും പോരായ്മകളെയും സോഫിക്ക് നന്നായിട്ടറിയാം. അതുപോലെ തന്നെ സോഫിയുടെ കഴിവുകളെയും ഗുണങ്ങളെയും പോരായ്മകളെയും ഒക്കെ ടോബിനും നന്നായിട്ടറിയാം. എന്നാൽ ജീവിതം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ചിലരെങ്കിലും ടോബിനോട് ഇങ്ങനെ ചോദിച്ചിരിക്കാം, ടോബിനെ, നിനക്ക് നിൻ്റെ ജീവിത പങ്കാളിയെ സോഫിയെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന്. അല്ലെങ്കിൽ സോഫിയോടും ഇതേ ചോദ്യം തന്നെ ചോദിച്ചേക്കാം, സോഫി, നിനക്ക് നിൻ്റെ ജീവിത പങ്കാളിയെ ടോബിനെ എവിടെ നിന്നാണ് കിട്ടിയെന്ന്. പ്രിയമുള്ളവരെ, ഈ ഒരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെ ലഭിച്ചിരിക്കുന്നത് ഈ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്നാണ്,
ഈ ദൈവസന്നിധിയിൽ നിന്ന്. കാരണം ഇന്ന് ഈ ദേവാലയത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചത് രണ്ട് വ്യത്യസ്ത വ്യക്തികളായിട്ടാണ്. എന്നാൽ ഈ ദേവാലയത്തിൽ നിന്ന് ഈ വിവാഹം എന്ന കൂദാശ കഴിഞ്ഞ് ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞ് ടോബിനും സോഫിയും പുറത്തു പോകുന്നത് പരസ്പരം ജീവിതത്തിൻ്റെ ഭാഗങ്ങളായിട്ടാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ശരീരമായിട്ടാണ് നിങ്ങൾ ഈ ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോകുന്നത്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഇനി മുതൽ അവർ രണ്ട് ശരീരങ്ങളായിരിക്കുകയില്ല മറിച്ച് ഒരു ശരീരമായിരിക്കുമെന്ന്. അതിനാൽ ടോബിൻ സോഫി ആരെങ്കിലും ഇപ്രകാരമൊക്കെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാം, ഈ ബലിപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചാണ് എനിക്ക് സോഫിയെ അല്ലെങ്കിൽ ടോബിനെ ലഭിച്ചത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ നൽകിയത് ദൈവമാണ്. വിശുദ്ധ ഗ്രന്ഥത്തെ തൊട്ടുകൊണ്ട് നിങ്ങൾ അല്പസമയത്തിനുള്ളിൽ ഒരു പ്രതിജ്ഞയെടുക്കും, ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും അല്ലലിലും കഷ്ടതകളിലുമെല്ലാം ജീവിതത്തിൻ്റെ അവസാനം വരെ ഒന്നായിരിക്കും, ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ജീവിക്കുമെന്ന്. ഈ പ്രതിജ്ഞ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ടോബിനെ ടോബിനായിരിക്കുന്ന വിധത്തിൽ അതുപോലെ തന്നെ സോഫിയെ സോഫിയെ ആയിരിക്കുന്ന വിധത്തിൽ സ്നേഹിക്കുവാനും ജീവിതത്തിൽ പരസ്പരം താങ്ങാകുവാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഇന്നു മുതൽ നിങ്ങൾ രണ്ടല്ല ഒറ്റക്കെട്ടാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തള്ളി പറഞ്ഞാലും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് രണ്ടുപേരും പരസ്പരം നിന്നുകൊള്ളണം എന്നൊരു ആഹ്വാനം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പല അവസരങ്ങൾ വരാം, അനേകം പേര് നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം, തള്ളി പറഞ്ഞേക്കാം, ഒറ്റുകൊടുത്തേക്കാം. എന്നാൽ പരസ്പരം നിങ്ങൾ രണ്ടുപേരും വിട്ടുകൊടുക്കരുത്. ടോബിന് സോഫിയും അതുപോലെ തന്നെ സോഫിക്ക് ടോബിനും കട്ടയ്ക്ക് സപ്പോർട്ടായി നിന്നോണം. കാരണം പലപ്പോഴും ജീവിതത്തിൽ അത്തരം അവസരങ്ങളിൽ മറ്റാരും നിങ്ങൾക്ക് തുണയായിട്ടുണ്ടാകണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ പരസ്പരം കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് പിന്തുണയായിട്ട് നിൽക്കുകയാണെങ്കിൽ പല വ്യതിചലനങ്ങളിൽ നിന്നും നമുക്ക് പരസ്പരം രക്ഷയായി മാറുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്, നിങ്ങൾ ടോബിനിപ്പോൾ സോഫിയെ അണിയിക്കാൻ പോകുന്ന താലിയെ സംബന്ധിച്ചാണ്. ഈ താലി എന്ന് പറയുന്നത് ആലില താലിയാണ്. അതിൻ്റെ ഏഴും പന്ത്രണ്ടും അടങ്ങിയ മുട്ടുകൾ കൊണ്ട് ഒരു കുരിശ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഏഴും പന്ത്രണ്ടും അടങ്ങുന്ന കുരിശുകൾ സഭയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഏഴ് കൂദാശകളാൽ സമ്പന്നയായ പന്ത്രണ്ട് സ്ലീഹന്മാരിൽ അടിത്തറ പാകിയ സഭയെ. അതുപോലെ തന്നെ ഈ കുരിശ് എന്ന് പറയുന്നത് കർത്താവ് ഈശോ മിശിഹായെ തന്നെ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ഈ താലി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്, എപ്രകാരം ഈശോ സഭയെ സ്നേഹിച്ചു അപ്രകാരം തന്നെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന്. ഈശോ സഭയെ സ്നേഹിച്ചത് സ്വന്തം ജീവൻ കൊടുത്ത സോഫിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കുവാനായിട്ട് ടോബിൻ തയ്യാറാകണം. അതുപോലെ തന്നെ സഭ ഈശോയ്ക്ക് എപ്രകാരം വിധേയപ്പെട്ടിരിക്കുന്നു അപ്രകാരം സോഫി ടോബിനും വിധേയപ്പെട്ടിരിക്കണം. ആ വിധേയപ്പെടൽ എന്ന് പറയുന്ന അടിച്ചമരത്തിൻ്റെ വിധേയപ്പെടലല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ വിധേയപ്പെടല. അവിടെ പരസ്പരം മനസ്സിലാക്കലുണ്ട്, പരസ്പരം പിന്തുണയ്ക്കലുണ്ട്, പരസ്പരം എല്ലാം പങ്കുവെക്കലുണ്ട്. ഈ ഒരു വിധേയപ്പെടലിലോട്ട് നിങ്ങൾ വളരുവാനായിട്ട് പരിശ്രമിക്കുക. ഈ താലി ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഇത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു കേട്ട ഒരു പാരമ്പര്യം, സഭയിൽ നിലനിന്നിരുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു ചിന്തയാണ്. പലപ്പോഴും സഭയിൽ പണ്ട് നിലനിന്നിരുന്ന ഒരു പാരമ്പര്യമാണ്, ഭാര്യയുടെ മരണശേഷം താലി നേർച്ചപ്പെട്ടി ദേവാലയത്തിൽ നേർച്ചപ്പെട്ടിയിൽ കൊണ്ട് ഇടുമായിരുന്നു. ഈ താലി ഉപയോഗിച്ചിരുന്നത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല, ദേവാലയത്തിലെ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ കർത്താവിൻ്റെ തിരുരക്തമായി മാറുന്ന വീഞ്ഞ് ഒഴിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന കാസയുടെ ഉള്ള് സ്വർണം പൂശുവാനായിട്ടായിരുന്നു. പ്രിയമുള്ളവരെ, അത്രമേൽ പവിത്രമാണ്, വിശുദ്ധമാണ് വിവാഹം എന്ന കൂദാശയും ദാമ്പത്യ ജീവിതവും എന്ന് ഈ താലി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ താലി കൊണ്ട് സ്വർണം പൂശപ്പെട്ട കാസയ്ക്കുള്ളിലിരുന്നാണ് നമ്മുടെ കർത്താവിൻ്റെ തിരുരക്തമായിട്ട് വീഞ്ഞ് മാറുന്നത്. ഏറെ പ്രത്യേകമായിട്ട് ടോബിൻ സോഫി ഇടയ്ക്കൊന്ന് ചിന്തിച്ചു നോക്കണം, കർത്താവ് ഈശോ മിശിഹായുടെ തിരുരക്തം പേറുവാൻ മാത്രം വിശുദ്ധമാണോ എൻ്റെ താലി എന്ന്, അല്ലെങ്കിൽ ഞാൻ കെട്ടിയ താലി എന്ന്. ഈ ഒരു ചിന്ത കുറച്ചുകൂടെ വിശുദ്ധമായി ഒരു ദാമ്പത്യ ജീവിതം നയിക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കും. കർത്താവിൻ്റെ തിരുക്കാസിയിൽ ചേർക്കപ്പെടേണ്ടതാണ് എൻ്റെ താലി എന്ന്, അല്ലെങ്കിൽ ഞാൻ കെട്ടിയ താലി എന്ന ചിന്ത വിവാഹ ജീവിതത്തിൻ്റെ താളപ്പിഴകളിൽ നിന്ന് നിങ്ങളുടെ ദാമ്പത്യത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കും.
അവസാനമായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് ഇന്നത്തെ സുവിശേഷവുമായി ബന്ധപ്പെട്ടതാണ്. കാനായിലെ കല്യാണ വിരുന്നിൻ്റെ സംഭവമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. പ്രിയമുള്ള ടോബിൻ സോഫി, നിങ്ങളിന്ന് ഈ വിവാഹം എന്ന കൂതാശ കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതമാകുന്ന കൽഭരണികൾ കർത്താവാകുന്ന വീഞ്ഞിനാൽ നിറയപ്പെട്ടിട്ടാണ് നിങ്ങൾ പുറത്തോട്ട് പോകുന്നത്, അല്ലെങ്കിൽ കൃപയുടെ വീഞ്ഞിനാൽ നിറയപ്പെട്ടിട്ടാണ് നിങ്ങൾ പുറത്തോട്ട് പോകുന്നത്. ഈ ഒരു കൃപയുടെ കർത്താവാകുന്ന വീഞ്ഞിനാൽ നിറയപ്പെട്ട് പുറത്തോട്ട് പോകുമ്പോൾ എന്നും കർത്താവാകുന്ന വീഞ്ഞിനാൽ നിറയപ്പെട്ട് ജീവിക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. പലപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കുകളിലൊക്കെ പെട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ, ഈ ഒരു വീഞ്ഞിൻ്റെ കർത്താവിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിൻപോട്ട് മാറ്റുന്നതായിട്ട് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ കർത്താവാകുന്ന വീഞ്ഞ് എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നുണ്ട് എന്ന് തോന്നിയാൽ ഉടനെ സമീപിക്കേണ്ട ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. കാരണം കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ആ കല്യാണ വിരുന്നിനെ വലിയൊരു നാണക്കേടിൽ നിന്ന്, അല്ലെങ്കിൽ വലിയൊരു അപമാനത്തിൽ നിന്ന് രക്ഷിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായ വീഞ്ഞ് നിറയപ്പെടണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുക. പലപ്പോഴും കർത്താവിനെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവിനേക്ക് നഷ്ടപ്പെട്ടു പോയെന്നൊക്കെ തോന്നിയേക്കാം. അപ്രകാരം തോന്നുകയാണെങ്കിൽ കർത്താവിനെ നഷ്ടപ്പെട്ടു പോയെന്ന് എനിക്ക് തോന്നുന്ന ആ ഇടത്തേക്ക് മടങ്ങിപ്പോയി കർത്താവിനെ മുൻപോ കൂടെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. ഇതാണ് തിരുക്കുടുംബവും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ബാലനായ യേശുവിനെ ജെറുസലേം ദേവാലയത്തിൽ കളഞ്ഞു പോകുന്ന സംഭവം നാം വായിച്ചു കേൾക്കുന്നുണ്ട്. ബാലനായ യേശു തങ്ങളുടെ കൂടെ ഇല്ല എന്ന് യൗസേപ്പ് പിതാവും പരിശുദ്ധ അമ്മയും മനസ്സിലാക്കിയപ്പോൾ അവർ ദുഃഖിച്ച് തളർന്നിരിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർ ജെറുസലേം ദേവാലയത്തിലേക്ക് തിരികെ നടക്കുകയാണ് ചെയ്തത്. തിരികെ നടന്ന് ബാലനായ യേശുവിനെ തങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ട് നസ്രത്തിലേക്ക് തിരിച്ചു പോയി. പ്രിയമുള്ളവരെ, അവസാനമായി നിങ്ങളോട് പറയുവാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ കർത്താവിനെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ദേവാലയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കുക. ആ ദേവാലയത്തിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ദൈവത്തെ കൂട്ടിക്കൊണ്ട് വീണ്ടും മുമ്പോട്ട് പോകുവാനായിട്ട് പരിശ്രമിക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെയെന്നും നല്ലൊരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് നൽകട്ടെയെന്നും പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും വിവാഹം എന്ന കൂതാശ വഴി മിന്ദിര എന്നിവർക്ക് വേണ്ടി കർത്താവ് ഈ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാടിയ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിനും ഐക്യത്തിനും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാണ് ആത്മീയ വിരുദ്ധനായ സകലയും ക്ഷണിക്കുന്ന മിശിഹായെ, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകപരമായ കുടുംബ ജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന് അഭിജിതിയെ പറ്റി പഠിപ്പിച്ച മിശിഹായും പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായ ദാമ്പത്യ വിരുന്ന് നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യതാവത് വരുമാരെ അനുഗ്രഹിച്ച മിശിഹായും നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനരായി ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും മഹാനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ ഞങ്ങളുടെ ദൈവമേ ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കണമേ. അങ്ങയുടെ ഈ ദാസർഗ വാഗ്ദാനം ചെയ്തിരിക്കുന്ന അതിന്റെ തീരം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ഈ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ഏവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും. പ്രിയ സഹോദരി, ഈ വധുവരന്മാർ വിവാഹം എന്ന കൂതാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂതാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുന്നതിനെ പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്ക് എല്ലാവർക്കും ഭക്തിയോട് ശ്രദ്ധയുടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയം നൽകിയ ദൈവമേ, അങ്ങയുടെ അന്ധമായ പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂതാശ യോഗ്യതകളിലൂടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപ അവരൻ സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ.
പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. ആത്മവിഭൂഷിത മണവാക്കി നീദാ തിരുമണവാനം ചെല്ലോ. വിവാഹമെന്ന ഗുദാശ്രീ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ വധുവരന്മാരും അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും സാക്ഷികളും സഹായിയുമായിട്ട് ഉള്ളവർ മാത്രം നിൽക്കുക, ബാക്കി എല്ലാവരും ഇരുന്നു കൊണ്ട് ഈ തിരുക്കർമ്മങ്ങളെ ശ്രദ്ധാപൂർവ്വം നമുക്ക് വീക്ഷിക്കാം, ഭക്താദരവും പ്രാർത്ഥിക്കാം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും മറുപടി നൽകുക. ടോബിൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായി മനസ്സോടും പൂർണ്ണമായി സമ്മതത്തോടും കൂടെ സോഫിയെ എന്നെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. സോഫിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായി മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ടോബിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിൽ ഉടമ്പടി അടയാളമായി വധുവരന്മാരെ വലതുകരം പരസ്പരം ചേർത്ത് പിടിക്കുക. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ ഈ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായി ശ്രമിച്ചുക നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. താലി വെഞ്ചരിപ്പ് കുരിശമരമഴി തിരുസഭയെ വധുവായി സ്വീകരിച്ചേർത്താവേ. വിശ്വാസത്തിനും സ്നേഹത്തിനും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി ഈ താലി അഭേദ്യമായ സ്നേഹത്തിനും പൂർണ്ണമായി വിശ്വത്തിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളിൽ സന്തോഷവും സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിലും ഭദ്രതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശുദ്ധി അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. മോതിരമഞ്ചരിപ്പ് കർത്താവായ ദൈവമേ ദമ്പതിമാരുടെയും സ്നേഹത്തിന്റെയും വിശ്വസ്തരെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ദയാപൂർവം ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മനുഷ്യാത്മാനെ അലങ്കരിക്കുന്ന കാരുണ്യവനായ കർത്താവേ ഈ മന്ത്രകൂടി ദയാപൂർവം ആശ്രയിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണം പരസ്പര സ്നേഹം വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിനെ വസം ധരിപ്പിച്ചേർത്താവേ. ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിനെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ.
സൗഭാഗ്യമേക മണ്ണിനെ വിണ്ണോടു ചേർത്താ കല്യാണ രൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റിരിക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാന്റെ വരങ്ങളാലും അവിടെ നിന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ വിശ്വസായും വിശ്വായപ്പോഴും നിങ്ങളുടെ ഭരണർത്താവും സംരക്ഷണമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ അവിടെ നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെ നാഥായ നയിക്കും. ആമേൻ. ും
ദിവ്യ രോഗായിക്കും സ്തുതി എന്നും ദൈവാംബികയും മറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. സർവരുമായി പാടിയിടട്ടെ അമേനാമീൻ മർത്തോമായിയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്ന് നീക്കും രാജാവാം ദൈവൻ നമ്മോട് യാക്കോബിൻ ദൈവം നമ്മുടെ ചെറിയവരെല്ലാം വലിയവരൊപ്പം കത്തുവസിക്കുന്നു ബ്രദരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ഉത്തീതരായിടുവാൻ. സന്നിധി ഹൃദയ കഥങ്ങൾ ചൊരിയുവിനോപും പ്രാർത്ഥനയും പശ്ചാത്താപവുമാത്രി നിത്യം സകലത്തിനെയും നാഥനായ ദൈവം തന്റെ ഭീഷണി നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമരേതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിലാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകനാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അംഗകാരനെ ആദരെ താലോഗ്രാക്കി അങ്ങ് നൽകിയ ദാനത്തിൽ സ്നേഹത്തോടും മറിച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പോഴും എപ്പോഴും എന്നേക്കും ആത്മാവോടും കൂടി നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധനും കൂടെ കർത്താവിന് വരികയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്നിവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തികരമായ രഹസ്യങ്ങൾ ഉദാശീയപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴിയും സമാധാന സമൃദ്ധമാതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏഹാദുണും ഭക്തിയോടും കൂടെ ഹൃദയത്തെ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞ
മിശിഹാഗത്താവിൻകൃപയും ദൈവപിതാവിൻ സ്നേഹമതും രോഗാദൻ സഹവാസവമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവതിരാവാമ ഇസഹായ ദൈവത്തിനു ബലിയർപ്പിപ്പോ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മധുമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലംഗ ലോകത്തെയും അതിലുള്ള സ്ഥലത്തെങ്കിലും ഓടെ സൃഷ്ടിക്കുകയും മനുഷ്യവാളുടെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മലാകുമാരുപതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധരും അരികളുമായ ഗുരുവന്മാരും ശ്രാപ്യന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തോടെ സ്തുതിച്ചുകൊണ്ട് അവർ ഉയർന്നു ഘോഷിക്കുകയും ചെയ്യുന്നു. ജനോസാന രാജാദി രാജ സ്വർഗീയ നാഥ അങ്ങേക്കോസാന അത്യുന്നതങ്ങളിൽ ഓസാന ദാവീദാത്മജനോസാന രാജാദി രാജ സ്വർഗീയ നാഥ കർത്താവായ ദൈവമേ, സ്വർഗീയണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ തിരിഞ്ഞത് സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയോരും ബലഹീനും ആകുലുമായ ഈ ദാസൻ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. ആ
ദീനന്മാർ അലീദാവദിയാസ ഓ കന്ദീസസ വാരി മൈനൗലിസ്മിയ ഹനായിസാവഗരാദീൽ देखला पैकोल मस्क से लसुकना देतागे सावगोल मिन्ने कोल हो സാവസ്താവുമിന്നി കൊലഹോ Sidol besemavel la dugran khade dusse കഥാവെ നന്ദി പ്രകാശിപ്പിക്കൊണ്ടിരിക്കുന്ന അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കരാക്കുവാൻ ഞങ്ങളുടെ മനുഷ്യസ്വഭാവം സ്വീകരിക്കുകയും അത് വധിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും പ്രതിരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി നിന്റെ സമൃദ്ധമായി അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. പോഴും എപ്പോഴും നീക്കും കർത്താവേശിതനായ ദൈവമേ, പ്രധാനയാരനും സാർവത്രിക സഭയുടെ ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് മാർബാബയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മേജറാച്ചുബിഷപ്പ് മാർ ജോർജ് വലിയ മിത്രാപുരതായ്ക്ക് വേണ്ടിയും അതിരുപനാധിഷ്ഠനായ മധു മിത്രാപുരതായ്ക്ക് വേണ്ടിയും ജോസഫ് മിത്രാന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിത റാലമായി പ്രേക്ഷിത ഭരണതാക്കൾ മേലധികാരിന്നർക്ക് വേണ്ടിയും വിശുദ്ധ സഭ മുഴുവൻ വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചന്മാരുടെയും സ്ത്രീമാരുടെയും രക്തസാക്ഷിയുടെയും മന്ത്രിയുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ ഈ സന്നിധിയിൽ പരിതനമായുധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നമ്മുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി എല്ലാം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും അങ്ങയുടെ ഈ കാരണത്തെ പ്രത്യാസുരം കാത്തു നിൽക്കുന്ന ഈ ആരാധനാ സമൂഹത്തിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായി എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച പോലെ നിർമ്മല വിശ്വമായ ഈ വലിയ തന്മേൽ
അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തെ ഞാൻ അർപ്പിക്കുന്നു. ജീവിതകാലം അങ്ങയുടെ സന്ധിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. അങ്ങയുടെ പുരോഹിതനായ യേശു മിശിഹായി അങ്ങ് അയച്ചെന്നും വാസലെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ താവന്തേയുമായ മിശിഹാന്ന് ജീവിതായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമദിസായുടെ സജീവഞ്ജനായകമായ അടയാളത്താലും ബദ്രതരം പരിശുദ്ധോളികാസപ്രസന്താനങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യം വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനൻ്റെ യേശുമിശിഹായുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാരത്തിൻ്റെയും മകനെയും ഭക്തനും പരിശുദ്ധവും ജീതായകൻ്റെയുമായി രസത്തെ സന്തോഷത്തോട് ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസന കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭദ്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ പ്രതികം പാപങ്ങളുടെ മോചനത്തിനും മരിച്ചെറിയപ്പുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നന്നമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയ വിസ്മയാഹവുമായ ഈ രക്ഷാവതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യത്തെ രക്ഷയുടെ സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാടിന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാടിന്റെ പക്കലേക്കും കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം യോഗ്യരാകുന്നു. എങ്കിലും സ്തുതിനും പരിശുദ്ധവും ജീതാഗന്ധികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവനായകമായ അയ്യപ്പം സുരതിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരികയില്ല, പ്രത്യുതാപാമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പുരോഹിത കരങ്ങളിൽ ഉയരുമേ തിരുവോസ്തിയിൽ യേശുവിൻ തിരുമുഖം കാണാ ആശയോടണയുന്നു ഞാൻ. പുരോഹിത കരങ്ങളിൽ ഉയരുമേ തിരുവോസ്തിയിൽ യേശുവിൻ തിരുമുഖം കാണാ ആശയോടണയുന്നു ഞാൻ. ദിവ്യകാരുണ്യ സ്നേഹമേ ഞങ്ങളിൽ നിറയണമേ, സ്വർഗീയ നന്മയ തേജസേ അനുദിനമാരാധന. നമ്മുടെ കർത്താവേ, കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സമാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് ലോകമറ്റാതിനോട് സമീപിക്കാം. അനുതാപത്തോടെ വാദശരണത്തോടെ അഭരാന്തം തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരി ക്ഷമിച്ചുകൊണ്ടും നമസ്കാരത്തിന്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപം യാചിക്കുകയും ചെയ്യാം.
കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഹൃദയങ്ങളും കലയങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോയിപ്പോടും മേക്കത്തോടും കൂടെ ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാറ്റ് പുറമങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ പൊണ്ണു നിർമ്മല ഹൃദയം പ്രസന്നവദന നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നേർന്ന് ഇങ്ങനെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കൃതാവേശിതനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാവനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരണം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വിളടിയാകരുതേ. ദുഷ്ടാരൂപമാരെ സന്നി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുടർന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധമായ ജീവിതം നയിക്കുന്നവർക്കുള്ളതാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരണവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ എ ജി പി നിർത്താൻ വിശ്രമിച്ചയുടെ കൃപാപരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരിയും ദൈവര സ്വർഗരാജയുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാലം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവമേ എൻ സ്നേഹമേ, നീ തന്ന ദാനമല്ലേ ഈ ജീവിതം. സ്നേഹമേ
പരിശുദ്ധവും ജീവിതാവിന്റെയുമായി രഹസ്യങ്ങളെ സമീപിച്ചേം ഇവയെ പങ്കുള്ള യോഗ്യപ്പെട്ട നമുക്ക് എല്ലാവർക്കും വേണ്ട ദാതാവായ ദൈവത്തിന് സ്തുതി നിങ്ങൾ സമർപ്പിക്കാം. അവരുടെ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരമേ, ഞങ്ങളുടെ കാര്യത്തിന് വലങ്കയും നീട്ടണമേ. അങ്ങയുടെ ഈ സംരക്ഷണത്തിലെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അപരാധയും സാറയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായി ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച അങ്ങയുടെ പെരുമാറ്റത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായി ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയ പരിശുദ്ധനെയും അമൃതനെയും തിരുകുടുംബത്തിനെയും നായകനായ മാർയേശു പിതാവിൻ്റെയും ആദ്യസമയവരുടെയും കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരെയും പ്രാർത്ഥനയവരെയും സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായി നയിക്കും. ആമേൻ. കർത്താവമിശിഹാവഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവം സകലേശൻ
വീരമോട് നമ്മിൽ വർഷിച്ചു സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭാഗം ആന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ ആനന്ദമാകും സ്നേഹത്താൽ മനുജനെ സൃഷ്ടിച്ചകിലേശൻ ജീവിത സഖിയെ നൽകുന്നു അവനെ വാഴ്ത്തി വണങ്ങിടാം അബ്രാഹത്തെയും സാറയെയും അവരുടെ സന്താനങ്ങളെയും പരിപാലിച്ചൊരുക്കത്താവേ ഇവരെ കാത്തരുളിടണമേ ഇവരുടെ ജീവിതമെന്നെന്നും ഐശ്വര്യപൂരിതമാക്കണമേ ഇവരുടെ ആശ പ്രതീക്ഷകളും സഫലീകൃതമായി തീർക്കണമേ സ്നേഹം ശാന്തി പുലർത്തിടുവാൻ നാഥ ഇവരിൽ കനിയണമേ സഹായമേകും സ്നേഹിതരെ നൽകണമേനിൻ കൃപയാലേ എന്നീ ബലിനിൻ സന്നിധിയിൽ അർപ്പിച്ചവരാം അഖിലർക്കും നവദമ്പതിമാർ ഇരുവർക്കും ദൈവം വരനിരച്ചൊരിയട്ടെ കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ർപ്പിക്കുവാൻ ഞങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൂടാ Beruma
ഇരുഹൃദയങ്ങളൊന്നാകുമീ നിമിഷം ഇരു കുടുംബങ്ങളൊന്നാകുന്നു ഇരുഹൃദയങ്ങൾ ഒന്നാകുമീ നിമിഷം ഇരു കുടുംബങ്ങളൊന്നാകുന്നു മിശിഹായിൽ സഭയോടൊന്നാകുന്നു വിശുദ്ധരും അമ്മയും അണിചേരുന്നു മാലാഖവൃന്ദം ഗീതികൾ പാടുന്നു ഇരുഹൃദയങ്ങളൊന്നാകുമീ നിമിഷം ഇരു കുടുംബങ്ങളൊന്നാകുന്നു ഇഷ്ടം എന്നും നിറവേറ്റ തിരുസഭയോടൊന്നായി ജീവിച്ചിടാ കൃപയാകും നീർച്ചാലി വരിലൊഴുക്കണമേ സ്നേഹത്തിൽ നിന്നും ജ്വലിച്ചിടുവാ മക്കളാം ദാനങ്ങൾ കനിഞ്ഞു നൽകി അനുഗ്രഹിക്കുവരേ ഇരു
കുടുംബങ്ങളൊന്നാകുന്നു. ഇഷ്ടം എന്നും നിറവേറ്റ തിരുസഭയോടൊന്നായി ജീവിച്ചിടാ കൃപയാകും നീർച്ചാലി വരിലൊഴുക്കണമേ സ്നേഹത്തിൽ നിന്നും ജ്വലിച്ചിടുവാ മക്കളാം ദാനങ്ങൾ കനിഞ്ഞു നൽകി അനുഗ്രഹിക്കുവരെ അനുഗ്രഹിക്കുവരെ നിന്ന
മക്കൾക്കെന്നും വരമേ കണേ ഇരുഹൃദയങ്ങളൊന്നാകുമീ നിമിഷം ഇരു കുടുംബങ്ങളൊന്നാകുന്നു ഇരുഹൃദയങ്ങളൊന്നാകുമീ നിമിഷം ഇരു കുടുംബങ്ങളൊന്നാകുന്നു മിശിഹായിൽ സഭയോടൊന്നാകുന്നു വിശുദ്ധരും അമ്മയും അണിചേരുന്നു മാലാഹവൃന്ദം ഗീതികൾ പാടുന്നു ഇരുഹൃദയങ്ങളൊന്നാകുന്നു നിമിഷം ഇരു കുടുംബങ്ങളൊന്നാകുന്നു
Thank you.
മാംഗല്യമെന്നതിൻ്റെ ഭംഗി പാറാവതിന് എങ്ങും നിറഞ്ഞ കന്നി അങ്ങി നാരട്ടരിയ കട്ടക്കൂഴലിയാലേ പെറ്റുവാളത്തോരമ്മ കുട്ടൊരു താതനോടു പെട്ടെന്നോടു താമോഴി എന്ന മോഴികൾ കെട്ടി തന്നു തീരിഞ്ഞു താതൻ നന്നു പുരുഷനെ നീ തന്നു വാരം കൊടുത്തു ഘടിച്ചു കല്യാണവും വെള്ളി കൂറിച്ച നാളിൽ പുത്തൻ പാനയോലയിൽ ചിത്രമെഴുത്തു പെട്ടു ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കില്ല എന്ന യേശുവിന്റെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് ഐശ്വര്യത്തിന്റെ പ്രതീകമായ നിലവിളക്ക് തെളിക്കൽ ചടങ്ങാണ്. നിലവിളക്ക് തെളിക്കുന്നതിനായി ദമ്പതിമാരെയും അവരുടെ മാതാപിതാക്കളെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചു വിളിക്കണം. ഐശ്വര്യത്തിന്റെ പ്രതീകമായ നിലവിളക്ക് തെളിക്കൽ ചടങ്ങാണ് ഇനി വേദിയിൽ നടക്കാൻ പോകുന്നത്. അതിനായി ദമ്പതിമാരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. ഒപ്പം അവരുടെ മാതാപിതാക്കളെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. ദമ്പതിമാർക്ക് കത്തിച്ച തിരി നൽകാനായി വരന്റെ സഹോദരിയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. നിലവിളക്ക് തെളിക്കാനുള്ള കത്തിച്ച തിരി നൽകാനായി വരന്റെ സഹോദരിയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഐശ്വര്യത്തിന്റെ പ്രതീകമായ നിലവിളക്ക് തെളിക്കുന്നതിനായി ദമ്പതിമാരെയും അവരുടെ മാതാപിതാക്കളെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ദമ്പതിമാരുടെ മാതാപിതാക്കളെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുകയാണ്. ഐശ്വര്യത്തിന്റെ പ്രതീകമായ നിലവിളക്ക് തെളിക്കുന്നതാണ്. അതിനായി സ്നേഹപൂർവ്വം ദമ്പതിമാരെ ക്ഷണിച്ചു കൊള്ളുന്നു. നിലവിളക്ക് തെളിക്കാനുള്ള തിരി നൽകാനായി വരന്റെ സഹോദരിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. കത്തിച്ച തിരി ദമ്പതിമാർക്ക് നൽകുന്നതിനായി അവകാശിയായ വരന്റെ സഹോദരിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. തുടർന്ന് വരന്റെ മാതാപിതാക്കൾ തിരി തെളിക്കുന്നു. തുടർന്ന് ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ജ്ഞാനായക്കാരുടെ മാത്രം പ്രാർത്ഥന ഗാനമായ മാർത്തോമൻ എന്ന ഗാനത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥന ഗാനത്തിനായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാവുന്നതാണ്.
തോമൻ നന്മയാൽ ഒന്നു തുടങ്ങുന്നു നന്നായി വരണമേ ഇന്ന് കന്തീശനായനെയും നള്ളി വന്നിട്ട് കർപ്പൂര പങ്കരാകാമേ കണ്ടവരെല്ലാരും ചൊല്ലുന്നു ഉലകീടിവൾ കൊത്തോറില്ല നല്ലൊരു നിറം മണർക്കോല പുത്താറി നന്നായി കാരണമായവരെല്ലാരും കൂടിട്ട് നന്മ വരുത്തി തരണം ആലോഹനായ എല്ലാവർക്കും ഇരിക്കാവുന്നതാണ്. ദമ്പതിമാർക്ക് ദമ്പതിമാരെ വാഴപിടിച്ച് അനുഗ്രഹിക്കാനായി അവകാശിയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. ചെറുക്കനും പെണ്ണിനും വാഴ പിടിക്കട്ടെ. അപ്പൂനും പെണ്ണിനും വാഴുവെന്ന വാഴു നിനക്കാകെ തന്നേ നീയും നിൻ ഭർത്താവും മക്കളും കൂടെ ദമ്പതിമാർക്ക് പാലും പഴവും കൊടുക്കുന്ന ചടങ്ങാണ്. അതിനായി അവകാശിയായ വധുവിന്റെ അമ്മയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളണം. ഈ സമയത്ത് ദമ്പതിമാരുടെ വായ ശുദ്ധീകരിക്കാനായി കിണ്ടിയിൽ വെള്ളവും കോളാമ്പിയും ഈ സമയത്ത് വരന്റെ സഹോദരി ദമ്പതിമാർക്ക് നൽകേണ്ടതാണ്. തുടർന്ന് ദമ്പതിമാർക്ക് പാലും പഴവും കൊടുക്കുന്ന ചടങ്ങിനായി വധുവിന്റെ അമ്മയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളണം. ദമ്പതിമാരുടെ വായ ശുദ്ധീകരിക്കാനുള്ള കിണ്ടിയിൽ വെള്ളവും കോളാമ്പിയും ഈ സമയത്ത് സഹോദരി വേദിയിലേക്ക് നൽകേണ്ടതാണ്. ആരാധനായൻ തുണയാതെ ചൊല്ലുന്നു അൻപോടു നല്ല വിശേഷങ്ങൾ ചൊല്ലുവാൻ ും തളികയിൽ പാലും പഴവുമായി വെള്ളി വിളങ്ങുന്ന കിണ്ടിയിൽ വെള്ളവും കൊണ്ട് ചെന്നൂ കൊടുത്ത മധുരങ്ങൾ ഇച്ചിച്ചു തന്ന മധുരങ്ങൾ ചൊല്ലുവ ഇച്ചയിലും.
തുടർന്ന് ദമ്പതിമാരെ കച്ചതഴുകി അനുഗ്രഹിക്കുന്ന ചടങ്ങാണ്. കച്ചതഴുകി അനുഗ്രഹിക്കാനായി വധുവിന്റെ അമ്മാവനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളുകയാണ്. ദമ്പതിമാർക്ക് ഈ സമയത്ത് എഴുന്നേറ്റ് നിൽക്കാവുന്നതാണ്. ദമ്പതിമാരെ കച്ചതഴുകി അനുഗ്രഹിക്കാനായി വധുവിന്റെ അമ്മാവനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളുക. നല്ല കൈയോടുകൂടി വേദിയിലേക്ക് നമ്മുടെ വധുവിന്റെ അമ്മാവനെ സ്നേഹപൂർവ്വം ക്ഷണിക്കാം. തോർത്തുമുണ്ട് ഞെട്ടും ബാലമിട്ട് തലയിൽ കെട്ടി മൂന്ന് പ്രാവശ്യം സദസ്സിനോട് കച്ചതഴുകട്ടെ. കേട്ടില്ല 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 നീ അമ്മാവൻ ചോദിച്ചത് കേട്ടില്ല നീ കച്ചതഴുകട്ടെ. കേട്ടില്ല 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 നീ അമ്മാവൻ ചോദിച്ചത് കേട്ടില്ല നീ പൊന്നണി തീടും കണ്ടു കരേറി മന്ദഗവേള ിലയാട്ടവും പാട്ടും മുത്തു ചിന്നത്തോട് ചിത്രം നിരത്തിലെ മുന്തിങ്ങ മാണിക്ക പതു നിരത്തിലെ പച്ചവടൂരിൻ പവിഴം നിരത്തിലെ ുളിച്ചെടുത്ത മുട്ടിനോടി വാലി നീലത്താടം കണ്ടവനെ എന്നെ മറന്നോനെ ആളി കളിയു പോലെ മുദ്രമുള്ളോനെ ആവേറെ ചെല്ലുന്തോറും നന്നായി വരുന്തോനെ കുഞ്ചുകളി കന്നി മാടകമണി മാറണം കച്ചതഴുകാനുള്ള അവകാശീയ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളുകയാണ്. കച്ചതഴുകൾ ചടങ്ങാണോ മണർക്കൂടത്തിൽ ഇനി നടക്കുന്നത്. ഇനി കച്ചതഴുകാനുള്ള അവകാശിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്.
ഇന്നു നിന്നങ്ങടെ കൈവിട്ടു മാറാനെ ഇന്നു ഞങ്ങൾക്കൊരു പിന്തുണയില്ലല്ലോ പട്ടണമൊന്നില്ല ഭാഷകളൊന്നില്ല ഭംഗികൾ ഞങ്ങളുടെ ഭൂഷണം കൊണ്ടിട്ട് കൽപ്പന ഞങ്ങളിരിക്കണം എന്നുള്ള പേശയെ കേട്ടൊരു മാറാൻ മക്കളെ കാണുമ ഹിന്ദുവിൽ പോയാൽ ബന്ധങ്ങൾ വേണ്ടി കേണമെപ്പോൾ പത്തു മുറിയിടും അങ്ങെപ്പോഴും ചിന്തിപ്പി പാടുമറിയാതിരിക്കേ നിങ്ങൾ തമ്പൂര തന്റെ മനഗുണം കണ്ടിട്ട് കപ്പലൊരു കൂണായി തൊടുന്നു തുടർന്ന് ദമ്പതിമാരെ മാലയിട്ട് അനുഗ്രഹിക്കുന്ന ചടങ്ങാണ്. മാലയിട്ട് അനുഗ്രഹിക്കാനായി ദമ്പതിമാരുടെ അമ്മമാരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചു വിളിക്കുകയാണ്. ദമ്പതിമാരെ മാലയിട്ട് അനുഗ്രഹിക്കുന്നതിനായി ദമ്പതിമാരുടെ അവർ കപ്പൽ കേറി മറുനാടു നോക്കി പുറപ്പെട്ടാറേടിയും വച്ചു ഒരു വച്ചു ഗോപൂരം കേറുന്നപ്പോൾ പിടിച്ചു കരയിറക്കി കേരളം പോതി ഒരു പള്ളി കണ്ട് കേരള കണ്ടു കരയിൽ ഇരുന്നു കൊണ്ട് കേരള കോശത്തോടെ ചെന്ന് കൊട്ട തൂത്ത് കേരള കൊട്ടയിൽ മണ്ണും പെരുമ കാണും തെയ്തെയ്തകളോ തകതെയ്തകളോ തെയ്തെയ്തകളോ തകതെയ്തകളോ തെയ്തെയ്തകളോ തകതെയ്തകളോ തുടർന്ന് ഇന്നത്തെ ആഘോഷത്തിന്റെ ഏറ്റവും പ്രാധാന്യമറിയുന്ന മധുരം ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. കേക്ക് മുറിച്ച് പരസ്പരം ദമ്പതിമാർ മധുരം പങ്കുവയ്ക്കുന്ന ചടങ്ങാണ്. കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കുന്നതിനായി ദമ്പതിമാരെയും അവരുടെ ഫാമിലിയെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. കേക്ക് മുറിച്ച് മധുരം പങ്കുവയ്ക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. അതിനായി ദമ്പതിമാരെയും അവരുടെ ഫാമിലിയും സ്നേഹപൂർവ്വം കേക്ക് മുറിക്കൽ ചടങ്ങിനായി സ്വാഗതം ചെയ്തു കളയാണ്. ഒരു നല്ലൊരു കൈയോടുകൂടി നമുക്ക് ഇവരെ സ്വാഗതം ചെയ്യാം.
കനിയുണ്ട് കനിയുണ്ട് കനിയുണ്ട കാട്ടിൽ ആ കനി തിന്നറിഞ്ഞ കുറുവുണ്ട കാട്ടിൽ ആ കുറു മുളച്ചൊരു ചെടിയുണ്ട കാട്ടിൽ ആ ചെടി വളർന്നൊരു മരമുണ്ട കാട്ടിൽ ആ മരം കാണണമെന്ന് പരദേശി കപ്പിത്ത ആ മരം കിട്ടണമെന്ന് പരദേശി കപ്പിത്ത ഒരു വഴി എറിഞ്ഞപ്പോൾ ആ മരം കുറുങ്ങി രണ്ടു വഴി എറിഞ്ഞപ്പോൾ ആ മരം എടുങ്ങി മൂന്നു വഴി എറിഞ്ഞപ്പോൾ ആ മരം ചെരിഞ്ഞു നാലുമാഴു എറിഞ്ഞപ്പോൾ ആ മരം വീണു ആ മരം പെട്ടിരുത്തൊരു മത്സ്യത്തപ്പുളി തീർത്തു അതിമേലെന്തല്ല വാണിഭമുണ്ടെന്നോ ഇഞ്ചി മഞ്ഞൾ ചുക്ക് അടയ്ക്ക അടയ്ക്ക കത്തിക രണ്ടേതോ പൊട്ടുമല്ല പുത്തരിയല്ല പുത്തൻ ചെപ്പടി കണ്ണാടി ഇടിയോ കൊടിയോ ചെറുവിയോ കണിയോ പാത്താനടിയോ കലമാശിമടോ അമരയിൽ തന്നിരുന്നൊരു വണ്ടുമൂരി കുന്ന് പണ്ടുമല്ല തുമ്പിമല്ല തെക്കേരുടെ ആന 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 തെക്കേരുടെ ആന തെക്കേരുടെ ആനയുമല്ല തെങ്ങുമതിച്ചു നടക്കും ആന ആന തെക്കേരുടെ ആന തെക്കേരുടെ ആനയുമല്ല തെങ്ങുമതിച്ചു നടക്കും ഞാനയത്താർ ഞങ്ങൾ സൂര്യാനിക്കാർ വന്നിറങ്ങി തൊടുങ്ങല്ലൂരിൽ ഞാനയത്താർ ഞങ്ങൾ സൂര്യാനിക്കാർ വന്നിറങ്ങി തൊടുങ്ങല്ലൂരിൽ നട 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 നടയോ 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 നട നടയോ നട നട നടയോ നട 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 നടയോ തുറന്ന് തുറന്ന് വരന്റെ അമ്മാവൻ വധുവിന്റെ അമ്മാവന് കിണ്ടിയിൽ കൈകഴുകാനായി വെള്ളം നൽകി വിവാഹ വിരുന്നിന് ക്ഷണിക്കുന്ന ചടങ്ങാണ്. അതിനായി രണ്ടുപേരുടെയും അമ്മാവന്മാരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചു വിളിക്കുകയാണ്. വരന്റെ അമ്മാവൻ വധുവിന്റെ അമ്മാവന് കിണ്ടിയിൽ കൈകഴുകാനായി വെള്ളം നൽകി വിവാഹ വിരുന്നിന് ക്ഷണിക്കുന്ന ചടങ്ങാണ്. അതിനുശേഷം ദമ്പതിമാരോടൊപ്പം ഫോട്ടോ എടുക്കാനും ആശംസകൾ അർപ്പിക്കാനും ഉള്ളവർക്ക് വേദിയിലേക്ക് വരാവുന്നു. തനമേൽ അഭിമാനിച്ചിടാം പോരുമോ നാമെല്ലാം തനമേൽ അഭിമാനിച്ചിടാം നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊടുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും ഓരോ നാമെല്ലാം തനമേൽ അഭിമാനിച്ചിട മാമലയോടും പടവെട്ടി മണ്ണ് കനകം വിളയിച്ച് കുടിയേറ്റത്തിൻ മക്കളിതാ ഈ ജ്ഞാനായക്കാർ ഞങ്ങളിതാ തനിമ വളർത്തം ആചാരങ്ങൾ തനത ഞങ്ങൾ സൂക്ഷിക്കും ദൂരാചാര പ്രവണതകൾ ദൂരത്തട്ടിയ കെട്ടിയിടും ഉടയും ചാതും ചുള്ളിക്കറിയും കൊത്തോടിയും മൈറോടും രാജോരവും കള്ളാറും മാലക്കല്ലും റാണിപുരവും അഭിമാനിച്ചിട ഇന്ത്യ ഇറ്റലി ഇന്തോനേഷ്യ ജപ്പാൻ ജർമ്മനി യു എസ് എ നാനാദേശത്താണേലും ഈ ജ്ഞാനായക്കാർ ഞങ്ങളിതാ അഭിമാനിച്ചിട ഓരുമോ നാമെല്ലാം തനമേൽ അഭിമാനിച്ചിട ആരിടമഴകിൽ പരിപാലിക്കാം യേശുവരഞ്ഞിട്ടായിരുന്നു ഒരുനൂറോട് മുപ്പത്തൊന്ന് ചേർന്നൊരു കാലത്തുളൂരി കഴിഞ്ഞു പുത്രനിഷ്ടപ്പാണ് സരുളാലെ അതിനെയും ഗുണമേറുന്നു പള്ളി മുന്നിൽ സ്ഥാപിച്ച് ഒട്ടേറെ ദശത്ത് വസിക്കും മധ്യഗണത്തിന് പ്രകാശ ഒട്ടാലെന്ന് കൊടുപ്പതിനിട്ടു പച്ചൻ വെച്ചൊരു പള്ളിയിൽ പള്ളിക്കുള്ള സ്ഥലം കണ്ടിടുവാൻ ഇട്ടു പച്ചൻ ഉറക്കത്തിൽ വെള്ളയുടുപ്പ് ധരിച്ചതോ നാട്ടി സ്വപ്നവും ഏന്തിയ നാനായക്കാം ഞങ്ങൾ സൂര്യാനിക്കാം വന്നിറങ്ങിക്കൊടുങ്ങല്ലൂരിൽ നാനായക്കാം ഞങ്ങൾ സൂര്യാനിക്കാം വന്നിറങ്ങിക്കൊടുങ്ങല്ലൂരിൽ നട 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 നടയോ 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 നട നടയോ നട നട നടയോ നട 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 നടയോ നട നടയോ നട നട നടയോ നട 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 നടയോ
തുടർന്ന് ഭക്ഷണം തയ്യാറായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനായി അവരെ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചു വിളിക്കുകയാണ്. ഈ സമയത്ത് ദമ്പതിമാരോടൊപ്പം ഫോട്ടോ എടുക്കാനും ആശംസകൾ അർപ്പിക്കാനുള്ള വേദിയിലേക്ക് വരാവുന്നു. കുമളമായിടുന്ന കോടിമല പാനമിത, കുമളമായിടുന്ന കോടിമല പാനമിത, കുമളങ്ങളായ പല സാധനങ്ങൾ കേറ്റിയിടും. കൊച്ചുവള്ളങ്ങളും വല്യവള്ളങ്ങളും പൈകെട്ടി നീങ്ങുന്ന കെട്ടുവള്ളങ്ങളും തന്നെ വലിക്കുന്ന മുത്തോറു വള്ളവും മുളകുട്ടി കുട്ടിയ ചങ്ങാട് തോണി പാട്ടയും പെട്ടയും കേറ്റി ഇറക്കുമ സൂത്ര പിടിപ്പിച്ച കപ്പിക്കയറുകൾ ഏഴരയാകി മണി മുണ്ടക്കയം മോട്ടോർ വണ്ടി, ഏഴരയാകി മണി മുണ്ടക്കയം മോട്ടോർ വണ്ടി, കുഴ കൊടുത്ത അവിടെയെത്തി സാധനങ്പ് കേറ്റിടും. കർലോസിന്റെ വിളിയും പുകയിരച്ചിപ്പും ചക്കരിച്ചും കല്ലുപ്പു ചക്കുകളും മണ്ണെണ്ണ പട്ടയും ഒട്ടുപത്രങ്ങൾ കളിമണ്ണ് പത്രങ്ങൾ ചിട്ടതകളും തുല്യതയിച്ചുറ മുൾകച്ചിപ്പുങ്ങൾ പപ്പടക്കൊട്ടുകൾ പച്ചക്കറികളും ഭക്ഷണം കഴിക്കാനുള്ളവരെ ഈ സമയത്ത് കുടുംബക്കാർ സ്നേഹപൂർവ്വം ക്ഷണിച്ചിരിക്കുകയാണ്.
പാട്ടുകൂടെ Thank you.
അടുത്ത ഡ്രാമ പുതുവർഷം കാണാൻ തവിളേലുമ നാളത്തെ മേളം കേൾക്കാനോ നമ്മൾ നേരുന്ന ഒന്ന് ഒരു നൂറും പട്ടണവും ജീവിതവും കഴുകി മിനുക്ക് സിനും സിനും താടത്തിൽ പതഞ്ഞു പൊങ്ങ പറന്നൊരു തീരത്തി പറന്നുറങ്ങ പറക്കും ഈ ലോകത്തെ വിളക്കെടുക്ക ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ ഇന്നല്ലേ വാസ്കോട്ടിക്കാമ പുതുവർഷം കാണാൻ കവിളേലുമ നാളത്തെ മേളം കേൾക്കാനേ നമ്മൾ നേരുന്ന ഒന്ന് ഇരുന്നൂറുമ ടയണിയോട് കടലിലകന്ന തിരയടയ ഗരസാമി 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 ഗരസാമി
zame na zame ra zame bagar zame misal zame ra zal zame ra zame ra zame bagar zame misal zame ra zal zame ഫ്ലൂട്ട് വായിക്കുന്നതാണ് വേദിയിൽ വെച്ച് നമ്മുടെ ദിയ നമുക്ക് വേണ്ടി ഒരു ഫ്ലൂട്ട് സോങ് ഇവിടെ വേദിയിൽ വെച്ച് അവതരിപ്പിക്കുകയാണ്. ഒരു നല്ല കൈയോടെ കൂടി നമുക്ക് ദിയയ്ക്ക് കൊടുക്കാം.
മധുമാസം വിരിയണ വിരിയണ മനമാക്കി കുളിരൻ കുളിരൻ തില്ലാന തില്ലാന ഉടലാകെ പൊതിയണ പൊതിയണ പുതുമഞ്ഞിൻ കുഴയണ കുഴയണ തില്ലാന ഗരുതന തില്ലാന തോണിപ്പാട്ടിൻ തീരത്ത് വീണറങ്ങും നേരത്ത് ആരാരോ കരുവളയിട്ടു അറിയാതൻ കരളി തൊട്ടു ഞാനാ നീലക്കണ്ണിൽ നിന്നു താരം പൂമുട്ട് അവിടെ ഒരു താഴം പൂമുട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട് മധുമാസം പിരിയണ പിരിയണ മനമാകെ കുളിരണ കുളിരണ തില്ലാണ ഗരുതന് തില്ലാണ തില്ലാണ പാൽക്കാട് കാറ്റിൻ പടവുകളിൽ വന്നു പകലന്തി മയങ്ങിക്കൊണ്ടിരിപ്പാണോ കാവിലെ ഉത്സവം കൊടി കയറി നിന്റെ കാമന്റെ വേലക്ക് വിളക്കുണ്ടോ പകലോട് കഴിയണ തകിലിട് മുറുകണ തലയുടെ ഒഴുകാൻ വാ കുളിരണ പടരണ കുറുപൊഴി വെറുകണ കരിവഴി എഴുതാൻ വാ പനുമതി ഉയരണ പല വഴി പൊതിയണ തകിലമിതടിയാൻ വാ കളകളമൊഴുകണ കനവുകൾ ഉയരണ കളകളമടിയാ ആകാശ കൂടാരത്തിൽ ആരാരോ കാതർക്കും നീ എൻ നീലക്കണ്ണിൽ നിന്നും താഴം പൂമുട്ട് വിരിയണ താഴം പൂമുട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട് പാൽമഴക്കാത്തിൻ പടവുകളിൽ വന്നു പകലന്തി മയങ്ങിക്കൊണ്ടിരിപ്പാണോ കാവിലെ ഉത്സവം കൊടി കയറി നിന്റെ കാമന്റെ വേലയ്ക്കു വിളക്കുണ്ടോ പകലോട് കഴിയണ തകിലിട് മുറുകണ തമിഴോട് ഒഴുകാൻ വാ കുളിരണ പടരണ കുറുപൊഴി കുറുകണ്ട് കരിമെഴി എഴുതാൻ വാ പനിമതി ഉയരണ പല വഴി പൊതിയണ തിലകമതണിയാൻ വാ കവിതകൾ കനവുകൾ വിളയണ കളകളമണിയാൻ വാ ആകാശ കൂടാരത്തിൽ ആരാരോ കാതർക്കുന്നു നീ നീലക്കണ്ണിൽ നിന്നും താഴം പൂമുട്ട് വിരിയണ താഴം പൂമുട്ട് അഴകിന് സിന്ദൂരപ്പൊട്ട്
power on. Battery high. Pairing. Thank you.
ചേർക്കണം.